ഒരു 3-4 മണിക്കൂർ മുന്നേ നമ്മുടെ മാരാർ ഒരു കാട്ടുതീ കൊളുത്തി വിട്ടിരുന്നു കേട്ടോ. പുള്ളിയുടെ ഇൻസ്റ്റയിൽ ഉണ്ട് ആ ഒരു ഐറ്റം, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ അടിയിൽ കൊടുക്കാം. നമ്മൾ ഇട്ടോണ്ടിരുന്നതാണ് മാരാർ ലൈവ് ഒക്കെ, പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ, ഒരു റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പൊളിച്ചടുക്കി മാരാരെ, പൊളിച്ചടുക്കി. നട്ടലുള്ള ഒരുത്തിന്റെ വാക്കുകളാണ് ആ മനുഷ്യൻ പറഞ്ഞത്, നട്ടല് ഉള്ള ഒരാളുടെ വാക്കുകളാണ്. ഒരു കോർപ്പറേറ്റിനെയും ഒരു ചാനലിനെയും ഒരു തന്തയില്ലാത്ത മോനെയും ഭയപ്പെടാത്ത ഒരുത്തന്റെ വാക്കുകൾ, അതാണ് ഞാൻ കേട്ടത്. പൊളിച്ചടുക്കി എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതിനകത്ത് മാരാര് മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം, സിബിൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടായിട്ടും പ്ലാൻ ചെയ്ത് അയാളെ പുറത്താക്കി എന്നാണ്. സിബിന് ഗെയിമിൽ തുടരാൻ താല്പര്യമുണ്ടായിട്ടും ഒരു ഡ്രഗ് കൊടുത്ത് പുറത്താക്കിയെന്നാണ് മാരാര് പറയുന്നത്. പിന്നെ വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വിവരപ്രകാരം അത് ബൈപോളാറിന്റെ ഒരു മരുന്നാണെന്നാണ് അറിയുന്നത്, ഡിപ്രഷന്റെ മരുന്നാണ്. പിന്നെ സിബിന്റെ ലൈവ് പുറത്തു വന്നതിന് ശേഷം ഭീഷണിപ്പെടുത്തിയെന്നോ ആളെ വിട്ട് കൊല്ലിക്കുന്നോ ഒക്കെ പറയുന്നതായിട്ട് കേട്ടില്ല, മാരാര് തന്നെ പറഞ്ഞതാണ്. പിന്നെ സ്ത്രീകളെ കൂടെ കിടത്തി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് റെമ്യൂണറേഷന്റെ ഷെയർ മേടിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ മാരാര് ഇത് പറയുന്നുണ്ട്. മൊത്തത്തിൽ പൊളിച്ചടുക്കി വിടുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയെ മൊത്തത്തില്. മാരാര് ലൈവിൽ പറഞ്ഞ ഈ രണ്ട് ലവന്മാര്, രണ്ട് ലവന്മാരുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഇവന്മാരുടെ പേര് എനിക്കറിയാം, അത് ഞാനായിട്ട് പുറത്ത് പറയുന്നില്ല. മാരാരെ പോലെയല്ല, നമുക്ക് പേടിയൊക്കെ ഉണ്ട്, ഇവന്മാരെ ഭീഷണിപ്പെടുത്തുമെന്നോ ഒക്കെ ഇപ്പൊ പേടിയുണ്ട്. അവന്മാര് പരമ ചെറ്റകളാണെന്ന് കേട്ടിട്ടുമുണ്ട്. മാരാരിപ്പോ പറഞ്ഞപ്പോ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാൻ സാധിച്ചു തന്നേ ഉള്ളൂ. ഇവന്മാരുടെ വേറെയും കുറെ അറാമ്പറപ്പുകളുണ്ട്, അതിനെ കുറിച്ചൊന്നും മാരാര് എന്താണ് പറയാത്തത് എന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ മതി, ഇത് തന്നെ ധാരാളമാണ്. ഈ ഒരു കാട്ടുതീ ആളിക്കത്തി ആളിക്കത്തി ഷോ ബോയ്ക്കോട്ട് ചെയ്യണം എന്നാണ് എല്ലാരും പറയുന്നത്. ബോയ്ക്കോട്ട് ചെയ്താലും അത്ഭുതമൊന്നുമില്ല, കാരണം ഈ സീസൺ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ഫേവറിസം, പാർഷ്യാലിറ്റി, പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ, സകല ഉഡായ്പും കാണിച്ച് അത് പ്രേക്ഷകര് പൊക്കി നിരന്തരം എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാവൻ ലാലേട്ടന് ഇതിന്റെ കൊലാട്രൽ ഡാമേജ് അനുഭവിക്കുന്നു എന്നതാണ് എന്റെ വിഷമം. പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ പോലും പുള്ളിയെ കൊണ്ട് പറ്റില്ല, കാരണം ഹീ ഹിംസെൽഫ് ഇസ് എ പാവ, ഒരു പപ്പറ്റ് മാത്രമാണ് ലാലേട്ടൻ. ഈ രണ്ട് ചെറ്റകളെന്ന് തന്നെ വിളിക്കാം, ഈ രണ്ട് ചെറ്റകളും നിയന്ത്രിക്കുന്ന ഒരു പപ്പറ്റ്. ഇവരൊരു വിജയിയും റണ്ണറപ്പിനെയും ഒക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ടോപ്പ് 5 മൊത്തം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് അനുസരിച്ച് ഈ പരിപാടി അവസാനിക്കത്തുള്ളൂ. അത് ആരോഗ്യമാണെന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. അതൊക്കെ എനിക്ക് അറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ്, അതൊക്കെ പറയാം നമുക്ക്. വഴിയേ പുറത്തു വിടാം. മാരാരുടെ അടുത്ത ലൈവ് വരട്ടെ, പുള്ളി പറഞ്ഞിട്ടുണ്ട് അടുത്ത ലൈവ് വരുമെന്ന്. മാരാര് പറഞ്ഞത് വെച്ചാണെങ്കിൽ ജിൻഡോ അധികം വൈകാതെ ഔട്ടാവും. അത് ഈ ലൈവ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. വേറൊരു കാര്യം കൂടി പറയാം, മാരാര് പുറത്ത് പറയാത്തൊരു കാര്യമാണ്, സിജോ കേസ് കൊടുക്കാതിരിക്കാൻ ടോപ്പ് 5 ഓഫർ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. സിജോയുടെ വായിൽ നിന്ന് തന്നെ അത് അറിയാതെ വീണൊരു കാര്യമാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നു. ഈ രീതിയിലുള്ള വിലവേശൽ പരിപാടി നടത്തിയ പ്രേക്ഷകരെ പൊട്ടന്മാരും വിഡ്ഢികളും ആക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയറയിലുള്ള ഈ രണ്ട് ഊച്ചാളികൾ രണ്ടവന്മാര്. ഇവന്മാരുടെ